പ്രക്സീസ് 15-ാം അധ്യായം 1 മുതൽ 5 വരെ തിരുവചനങ്ങൾ. വരക്കുമോ, യഹൂദ്യയിൽ നിന്നും ചിലർ വന്ന് നിങ്ങൾ ന്യായപ്രമാണ മര്യാദ അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കുവാൻ സാധ്യമേ അല്ല എന്ന് സഹോദരന്മാരോട് ഉപദേശിച്ചു. പൗലോസിനും ബർണബായ്ക്കും അവരുമായി ശണ്ഠയും വാദവും ഉണ്ടായി. പൗലോസും ബർണബായും അവരോടുകൂടെ ചിലരും ഈ വാദത്തെ പ്രതി യെരൂശലേമിൽ ശ്ലീഹന്മാരുടെയും കശീശന്മാരുടെയും അടുക്കൽ പോകേണ്ടി വന്നു. സഭ അനുയാത്രയോടെ അവരെ പറഞ്ഞയച്ചു. അവർ ഫിനിഷ്യ മുഴുവനിലും ശമരിയായാലും പുറജാതികളുടെ തിരിച്ചുവരവിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് യാത്ര ചെയ്തു. സഹോദരന്മാർ എല്ലാവർക്കും വലിയ സന്തോഷമുളവാക്കി. അവർ യെരൂശലേമിലെത്തിയപ്പോൾ സഭയാലും ശ്ലീഹന്മാരാലും കശീശന്മാരാലും സ്വീകരിക്കപ്പെട്ടു. ദൈവം തങ്ങളോട് കൂടെയിരുന്ന് പ്രവർത്തിച്ച സർവകാര്യങ്ങളും അവർ വിശദമായി ധരിപ്പിച്ചു. പരീശന്മാരുടെ പഠിപ്പിക്കൽ വിട്ട് വിശ്വസിച്ച ആളുകൾ എഴുന്നേറ്റ് നിങ്ങൾ അവരെ പരിച്ഛേദന ചെയ്യേണ്ടിയിരുന്നു, മോശയുടെ ന്യായപ്രമാണം അവർ പാലിക്കണം എന്ന് ആജ്ഞാപിക്കേണ്ടതുമായിരുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയോഗ്യമാകുന്നു. ആമേൻ.